കരുവന്നൂരിൽ കടുപ്പിച്ച് ഇഡി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ സിപിഐ നേതാവും വടക്കാഞ്ചേരി നഗരസഭാ കൌൺസിലറുമായ പി ആർ അരവിന്ദാക്ഷന്റെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. വൈകിട്ട് 4 മണിയോടെ അരവിന്ദാക്ഷനെയും ജിൽസിനെയും കോടതിയിൽ ഹാജരാക്കും. സിപിഎം സംസ്ഥാന സമിതി അംഗവും കേരള ബാങ്ക് വൈസ് പ്രസിഡന്റുമായ എം കെ കണ്ണനോട് നാളെ വീണ്ടും ഹാജരാകാൻ ഇഡി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അനൂപ് ബാലചന്ദ്രൻ വിവരങ്ങളുമായി ചേർന്നു. അനൂപ്, ഗുഡ് മോർണിംഗ്. വലിയ ചോറുപാത്രത്തിൽ ഒരു കറുത്ത വറ്റാണെങ്കിൽ നമുക്കത് എടുത്തു കളയാൻ കുഴപ്പമില്ല, പക്ഷേ അത് മാലിന്യമോ വിഷമോ ഒക്കെ ആണെങ്കിൽ ആ പാത്രം ഒന്നാകെ എടുത്തു കളയേണ്ടി വരും. അപ്പോൾ ഈ അരവിന്ദാക്ഷന്റെ കാര്യത്തിലായാലും അതുപോലെ ജിൽസിന്റെ കാര്യത്തിലായാലും ഒക്കെ ഇപ്പോൾ ഇടിക്ക് മുന്നിലുള്ള വിവരങ്ങൾ എന്ന് പറയുന്നത് ഇവർക്കപ്പുറത്തേക്കുള്ള ഉന്നത ബന്ധങ്ങളെക്കുറിച്ചാണ്. നാളെ ഇപ്പോൾ കണ്ണനോട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ചോദ്യം ചെയ്യൽ എത്രത്തോളം പ്രധാനമാണ്? ശാലിനി, കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു സുപ്രധാന നീക്കം നടത്തിയത് ചൊവ്വാഴ്ചയാണ്. അരവിന്ദാക്ഷനെയും ജിൽസിനെയും അറസ്റ്റ് ചെയ്തിരുന്നു. ഈ അരവിന്ദാക്ഷനും ജിൽസും ഈ നേരത്തെ നടന്ന ചോദ്യം ചെയ്യൽ പ്രക്രിയയോട് സഹകരിച്ചില്ല എന്ന് കോടതിയിലടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയാണ്. പക്ഷേ ഇന്നലെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തതിന് ശേഷവും നിർണായകമായ വിവരങ്ങളൊന്നും തന്നെ അരവിന്ദാക്ഷൻ പങ്കുവെക്കുന്നില്ല. ഈ സഹകരണത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കാരണം ഈ റിമാൻഡ് റിപ്പോർട്ടിൽ അരവിന്ദാക്ഷനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിരത്തിയ അരവിന്ദാക്ഷന്റെ പങ്ക് സംബന്ധിച്ച വിശദാംശങ്ങളൊക്കെ തന്നെ വളരെ ഗൗരവതരമാണ്. പക്ഷേ അതിനുപോത്ബലകമായിട്ടുള്ള വെളിപ്പെടുത്തലുകളോ മൊഴികളോ ഒന്നും തന്നെ അരവിന്ദാക്ഷന്റെ ഭാഗമായി വരുന്നില്ല. ഈ രേഖകൾ സംബന്ധിച്ച് ഈ ബാങ്ക് ട്രാൻസാക്ഷന്റെയും അക്കൗണ്ടുകളുടെയും ഈ ഡിജിറ്റൽ തെളിവുകളൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കയ്യിലുണ്ടെങ്കിലും അരവിന്ദാക്ഷനിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ എൻഫോഴ്സ് ഡയറക്ടറേറ്റിന് കിട്ടുന്നില്ല എന്നതാണ് ഇപ്പോൾ അന്വേഷണ സംഘം നേരിടുന്ന വെല്ലുവിളി. ജിൽസിൽ നിന്നും സമാനമായി തന്നെയാണ് അവസ്ഥ. 5 കോടിയിലേറെ രൂപ ജിൽസ് സമ്പാദിച്ചു എന്ന് പറയുമ്പോഴും ഈ പണത്തിന്റെ സ്രോതസ് വെളിപ്പെടുത്താനോ മറ്റു ബന്ധങ്ങളിലേക്ക് കടക്കാനോ ഒന്നും തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ചോദ്യം ചെയ്യൽ തുടരാനാണ് സാധ്യത. ഇന്ന് വൈകുന്നേരം അരവിന്ദാക്ഷനെയും ജിൽസിനെയും കോടതിയിൽ ഹാജരാക്കും. ഹാജരാക്കുമ്പോൾ വീണ്ടും കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെടും. മറ്റൊന്ന്, നാളെ എം കെ കണ്ണനെ വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. എം കെ കണ്ണനിലേക്ക് നീളുന്ന എന്തൊക്കെ വിവരങ്ങൾ ഈ പുതിയ അന്വേഷണ ഘട്ടത്തിൽ കിട്ടിയെന്നത് വളരെ നിർണായകമാണ്. നാളത്തെ ചോദ്യം ചെയ്യൽ ഏത് രീതിയിൽ അവസാനിക്കുന്നതും വളരെ ഉദ്വേഗജനകമായ കാര്യം തന്നെയാണ്. എം കെ കണ്ണൻ മാത്രമല്ല, എ സി മൊയ്തീനെയും വീണ്ടും ചോദ്യം ചെയ്യുമെന്ന വിവരങ്ങളുണ്ട്. അതെല്ലാം തന്നെ അരവിന്ദാക്ഷൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിനോട് വെളിപ്പെടുത്തുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാകും പ്രധാനമായും നടക്കുക. ഓക്കെ, ശരി അനൂപ്.